പറയുന്നുണ്ട്. വോൾട്ടേർ പറയുന്നത്, എന്റെ പാൽക്കാരൻ ഒരു ദൈവവിശ്വാസിയായത് എനിക്ക് വലിയ ആശ്വാസമാണ്. എന്താ കാരണം? അവൻ പാലിൽ വെള്ളം ചേർക്കില്ല. അവൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവനും പാലിൽ വെള്ളം ചേർക്കില്ല. അതെനിക്കൊരു വലിയ ആശ്വാസമാണ്. വോൾട്ടേർ അല്ലേ, ദൈവവിശ്വാസം കൊണ്ട്, അചഞ്ചലമായ ദൈവവിശ്വാസം കൊണ്ട് മനുഷ്യന് നന്മയേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാഹുവിനെ അറിയുക വഴിയാണ് ജീവിതത്തിലെ സമാധാനം ഉണ്ടാവുക. നമ്മൾ ശാന്തിയെ കുറിച്ച് പറയും. ശാന്തി എങ്ങനെ ഉണ്ടാവുക? ശാന്തി ആരാ ഉണ്ടാക്കേണ്ടത്? മനുഷ്യനാ ഉണ്ടാക്കേണ്ടത്. മനുഷ്യന് ശാന്തി ഉണ്ടാകണമെങ്കിൽ ശാന്തിപൂർണമായ ഒരു മെസ്സേജ് അവൻ സ്വീകരിക്കണം. അത് ആരിൽ നിന്ന് സ്വീകരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്, അറബ് ജനതയെ നിങ്ങൾ ആലോചിച്ചേ. പെൺകുട്ടികളുടെ ജീവനോടെ കുഴിച്ചു മുടിയ ഒരു ജനത, പിന്നീട് പെൺകുട്ടി ജനിക്കാൻ പ്രാർത്ഥിച്ച് തപസ്സിരുന്ന ഒരു ജനത. എങ്ങനെ? പെൺകുട്ടി ജനിച്ചാൽ മുഖം വിവർണമാകുന്ന ഒരു ജനത മുമ്പ്. ഇവിടെ ഇതാ പെൺകുട്ടി മൂന്നെണ്ണം ജനിക്കാൻ പ്രാർത്ഥിച്ച് തപസ്സാചരിക്കുന്ന ഒരു സമൂഹത്തെ 23 കൊല്ലം കൊണ്ട് മാറ്റിയെടുത്തു ഇസ്ലാം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളോട്, വളരെ വളരെ ചുരുക്കിയ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. നിങ്ങൾ ഒരുപാട് ദർശനങ്ങൾ അറിഞ്ഞവരെയാണ്, വായിച്ചവരെയാണ്. എത്ര ദർശനങ്ങൾ ഇസ്ലാമിനെ പഴഞ്ചനായി കാണുന്ന ആളുകളോടൊക്കെ ഇയാളവൻ ഒന്ന് ചോദിച്ചോട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ളൊരു ചോദ്യം. കമ്മ്യൂണിസ്റ്റ് രാജ്യമുണ്ടായി ലോകത്ത്, ക്രിസ്ത്യാനിറ്റിയിൽ അധിഷ്ഠിതമായി രാജ്യം ഭരിച്ചവർ അല്ലേ, ഹിന്ദുയിസം അനുസരിച്ച് രാജ്യം ഭരിക്കാൻ കൊതിക്കുന്ന സംഘ് പരിവാരങ്ങൾ, ഇതെല്ലാമുള്ള ഒരു ലോകത്ത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, മഹാത്മാഗാന്ധിക്ക്, കാർൾ മാർക്സിന്, എംഗൽസിന്, ലെനിന്, അബ്രഹാം ലിങ്കണ്, വിൻസ്റ്റൺ ചർച്ചിലിന്, അതുപോലെ ഏതേത് രാജ്യത്തെ ഭരിച്ച നായകന്മാരെയും നിങ്ങൾ പരിശോധിച്ചേ. ഒരു രാജ്യം ഭരിച്ചിട്ട് ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് ആ പ്രവാചകന്റെ ഭരണത്തിൻ കീഴിൽ ഒരിടത്തും ഒരു ചാരായശാപ്പില്ല, ഒരു മദ്യശാലയില്ല, വേശ്യാലയമില്ല, പലിശാലയമില്ല. പലിശാലയമില്ലാത്ത, വേശ്യാലയമില്ലാത്ത, മദ്യശാപ്പില്ലാത്ത, മദ്യപിച്ച് വരാൻ ഒരു ഭർത്താവിനെയും പേടിക്കേണ്ടാത്ത ഇത് ഏതാണ്? ഈ അടുത്ത കാലത്ത് ഒരു മദ്യപാനി എന്നേക്കുമായി മദ്യപാനം നിർത്തി. അൽഹംദുലില്ലാ, ഇന്ന് നമ്മളോടൊപ്പം ശക്തമായി പ്രവർത്തിക്കുന്നു. എന്താ കാരണം എന്നറിയോ? ജീവിതത്തിൽ ഒരിക്കൽ അയാൾ ഒരു ദിവസം, എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞ് നല്ലോണം മദ്യപിച്ചിട്ട് ആ വീട്ടിലെത്തുക. ഒരു ബോധവും ഉണ്ടാവില്ല, ഒരു ബോധവും. അയാൾ അറിഞ്ഞിരുന്നില്ല പലതും. പക്ഷെ ഒരു ദിവസം അയാൾ മദ്യപിക്കാതെ, ഓഫീസ് കഴിഞ്ഞ് മദ്യപിക്കാൻ അവസരമില്ലാത്തത് കൊണ്ടോ എന്തോ, മദ്യപിക്കാതെ അയാൾ വീട്ടിലേക്ക് കയറി വരികയാണ്. സ്വബോധത്തോടെ, നല്ല കണ്ണ് കാണുന്നതോടെ, എല്ലാം തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിൽ അയാൾ വീട്ടിലേക്ക് വരികയാണ്. വീടിന്റെ ഉമ്മറപ്പടി കയറി വരുമ്പോ 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ ഓടി അകലുകയാണ്, ഭാര്യ ഓടി ഒളിക്കുകയാണ്, തന്റെ ബീജത്തിൽ പറഞ്ഞ മക്കൾ അയൽപ്പക്കത്തേക്ക് ഓടി ഒളിക്കുകയാണ്. അയാൾ അത്ഭുതത്തോടെ ആലോചിച്ചു, എനിക്ക് ജന്മം നൽകിയ എന്റെ ഉമ്മ എന്നെ കാണുമ്പോ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ജന്മം നൽകിയ എന്റെ ഉമ്മ എന്തിനാ പേടിച്ച് പോകുന്നത്? എന്റെ കൂടെ ശരീരം പങ്കുവെച്ച എന്റെ ഭാര്യ അവിടെ എന്തിനാ എഴുന്നേറ്റ് പോയത്? എന്റെ ബീജത്തിൽ പറഞ്ഞ എന്റെ മക്കൾ എന്നെ വിട്ട് എന്തിനാ പോയത്? എന്തിനാ അവര് പോയത്? എന്തിനാ അവര് പോയത്? അന്നാ അയാൾ മനസ്സിലാക്കിയത്, ഇന്നലെ വരെ മദ്യപാനിയായ എന്റെ പരാക്രമം ഭയപ്പെട്ടിട്ട എന്റെ ജന്മം നൽകിയ എന്റെ ഉമ്മ എന്നെ വിട്ട് പോയത്. ഇത്ര അപകടകരമാണല്ലേ മദ്യം എന്ന് അയാൾ അന്ന് ബോധത്തോടെ തിരിച്ചറിയുകയാണ്. അന്ന് അയാളുടെ ജീവിതത്തെ വിലയിരുത്തുകയാണ്, അയാളുടെ ജീവിതത്തെ തിരിച്ചറിയുകയാണ്. സഹോദരങ്ങളെ, അയാളുടെ ജീവിതത്തെ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവ് എന്നേക്കുമായി മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അയാളെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവ്, ഈ തിരിച്ചറിവ് അത് മനുഷ്യർക്ക് നൽകി എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ വിജയം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു ഭരണാധികാരി ഭരിക്കുന്ന നാട് ഒരു സ്ഥലത്തും സ്വകാര്യമായി പോലും മദ്യപിക്കാത്ത മനുഷ്യർ ജീവിച്ച ഒരു നാട് എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. അത് എങ്ങനെ? അബ്കാരി കോൺട്രാക്ടറായ മഹാനായ അബൂതുല്ലത്തിൽ അൻസാരിയുടെ മദ്യഷാപ്പിൽ അനസ് റളിയല്ലാഹു അൻഹു ഭൃത്യനായി മദ്യം വിളമ്പിയ പ്രദേശത്ത് ഒരു വിളിച്ചു പറയും. എല്ലാരും ആലോചിക്കണം, എല്ലാരും ഈ ഓഡിറ്റോറിയത്തിലുള്ള മുഴുവൻ ആളുകളും
മതത്തെ വിമർശിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഒരു പയ്യൻ ആ മദീനയുടെ മാർക്കറ്റിൽ ഖുറാനിലെ രണ്ട് സൂക്തം ഇങ്ങനെ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. മനസ്സിലേക്കാണ് ഞാൻ മനുഷ്യ മനസ്സുകളോടാണ് സംസാരിക്കുന്നത്. എങ്ങനെ രണ്ട് ഖുറാനിക സൂക്തം ഒരു പയ്യൻ, പോലീസുകാരനല്ല, പട്ടാളമല്ല, മിലിട്ടറി അല്ല, AK-47 ഉപയോഗിച്ചല്ല, ചാട്ടവർ ഉപയോഗിച്ചല്ല, നാവ് കൊണ്ട്, രണ്ട് ചുണ്ടുകൾക്കിടയിലെ നാവ് കൊണ്ട് രണ്ട് ഖുറാനിക വചനം ഇങ്ങനെ ഓതിപ്പോവുകയാണ്. അപ്പോ റമ്മ് കണക്കിന്, അതായത് വലിയ ഒട്ടകം മുങ്ങിപ്പോകാൻ മാത്രം വ്യാപ്തി ഉണ്ടായിരുന്ന, മദ്യത്തിന്റെ ചെശകമുള്ള അബ്കാരി കോൺട്രാക്ടറായ മഹാനായ അബൂതുല്ലത്തിൽ അൻസാരി ചോദിക്കുകയാണ്, അനസേ എന്താടാ ആ ഒരു അനൗൺസ്മെന്റ് എന്താടാ, അപ്പൊ ഇയൻ എന്താടാ വിളിച്ചു പറഞ്ഞുകൊണ്ടോണേ ഒന്ന് നോക്കിയേ എന്ന് പറയേ. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ ചെന്നിട്ട് ഈ ചെറുപ്പക്കാരൻ, നിങ്ങൾ ആലോചിക്കണം, പട്ടാളവും മിലിട്ടറി അല്ല കേട്ടോ, ഒന്ന് ആലോചിക്കണേ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്നല്ല, ഒരു ചെറിയ പയ്യൻ, എന്താ വിളിച്ചു പറഞ്ഞുകൊണ്ടോണേ? വിശുദ്ധ ഖുർആനിലെ 5:90 വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ, വെറും ഒരു ദൈവിക വചനം, എല്ലാരും പുച്ഛിച്ചു തള്ളിയ വിശുദ്ധ ഖുർആനിൽ, ഖുർആനിനെ പുച്ഛിച്ചു തള്ളിയവരോടാ ഞാൻ പറയുന്നത്. ഈ രണ്ട് വചനം, മാർക്കറ്റിലൂടെ ഇങ്ങനെ ഓതി കേൾപ്പിക്കുകയാണ്. ഓരോ മദ്യഷാപ്പിലും മദ്യപിച്ചു കൊണ്ടിരുന്ന പോലെ മുഴുവനെ അത് കേൾക്കുകയാണ്. അനുസർ അല്ലാന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പൊ അബൂതുല്ലത്തിൽ അനുസരി ചോദിച്ചു, മുനെ അനുസ എന്താണത്, എന്താണ് ആ വിശേഷം? ഒന്നുമില്ല, മദ്യം നിരോധിച്ചുകൊണ്ടുള്ള ഖുറാനിന്റെ വചനമാണ്. ഗബ്രിയേൽ എന്ന മാലാക വന്നിട്ട് മദ്യം നിരോധിച്ചുകൊണ്ട് രണ്ട് വചനം ഇറക്കിയാണ്. ഓഹോ, ഹറാമാക്കിയോ? ശരി, നാ കൊടാലിയുടെ, ആ കൊടാലി എടുത്തോ, എന്നിട്ട് അതൊക്കെ അടിച്ചെടുത്തു ഫനൈകള. അദ്ദേഹത്തിന്റെ അബ്കാരി കോൺട്രാക്ടറായ മഹാനായ അബൂതുല്ലത്തിൽ അൻസാരി കള്ളിന്റെ ചെശകങ്ങൾ അടിച്ച് തകർത്ത് കളയും. അവിടെ മദ്യപിച്ചുകൊണ്ടിരുന്നവര് വായിലേക്ക് കൈയിട്ട് മദ്യം ഛർദ്ദിച്ചു കളയും. ഡ്രസ്സിൽ മദ്യയായവരെ മുഴുവനും ആ ഡ്രസ് അവിടെ കട്ട് ചെയ്ത് കളയും. ഞാൻ എവിടെ ഇരിക്കുന്ന, എന്റെ വേദിയിൽ ഇരിക്കുന്ന വലിയ വ്യക്തിത്വങ്ങളോടും സദസ്സിൽ ഇരിക്കുന്ന വലിയവരോടും ഞാൻ ചോദിക്കുകയാണ്, മാനവ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന്, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതുപോലെ ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ്, തെൽമൂദ്, സെന്നവസ്, ഇതെല്ലാം വേദമാണല്ലോ. ഈ ഏതെങ്കിലും ഒരു വേദത്തിന് ഖുറാനിന്റെ ഈ രണ്ട് വചനം അവതരിച്ചപ്പോഴുണ്ടായ പരിവർത്തനത്തിന്റെ കഥ പറയാൻ ഈ വേദത്തിന് ഏതെങ്കിലും ഒന്നിന് സാധിക്കുമോ എന്ന് അല്പം വെല്ലുവിളിയോടെ ഞാൻ ചോദിക്കുന്നു. നെഞ്ചു കൂടെ പറയാൻ കഴിയാ ഇല്ല? ഒരു മതസമൂഹത്തിനും ഇങ്ങനെ ഒരു ചരിത്രം ഇല്ല? ഇല്ല. 100,000 പേര് ആ നാട്ടിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ 100,000 പേരും ഈ വചനറിഞ്ഞപ്പോ സ്റ്റോപ്പ്. ചാരായ ഷാപ്പിലെ ചെത്തു തൊഴിലാളികൾ നടത്തിയില്ല മനുഷ്യരെ ഒരു യാത്ര? ഇല്ല. കള്ളുഷാപ്പുകാരും ചെത്തു തൊഴിലാളികളും പനങ്കള്ളുകാരും ഇല്ല, അവരാരും പോയില്ല അങ്ങട്ട്. അല്ല വിലക്കി, ദാറ്റ്സ് ഓൾ, ഞങ്ങൾക്ക് വേണ്ട ഇങ്ങനെ ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കാൻ ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാതെ ആർക്ക് സാധിച്ചിട്ടുണ്ട്? ആർക്ക് സാധിച്ചിട്ടുണ്ട്? ഇവിടെ വന്ന് സലാത്തും ദിക്റും ചൊല്ലി നബിദിനം ആഘോഷിച്ച് മൃഷ്ടാന്ന ഭോജനം നടത്തി കഴിഞ്ഞ മെനയാന്ന് പിരിഞ്ഞു പോയില്ലേ ഒരു ടീം? ഓർത്തിട്ടുണ്ടോ നിങ്ങൾ പ്രവാചകന്റെ വിപ്ലവത്തെ കുറിച്ച്, പ്രവാചകൻ നടത്തിയ മൗലിക വിപ്ലവത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പെണ്ണിന്റെ മഹാസൗന്ദര്യത്തെ പ്രൊട്ടക്ട് ചെയ്ത് പെണ്ണിന് അന്തസ് ഉണ്ടാക്കിയ ലോകത്തിലെ ഏക മതം ഇസ്ലാമല്ലേ? ബ്രോയിലർ കോയിക്കട പോലെ പോകുന്ന കണ്ടിട്ടുണ്ടല്ലോ, കാണാറില്ലേ ഡെയിലി? കണ്ണ് താഴോട്ട് പിടിച്ചാലും മേലോട്ട് പിടിച്ചാലും ഈ വർഗങ്ങളിൽ നിന്ന് മോചനമില്ലാതെ ജീവിക്കുന്ന ഈ നാട്ടിലെ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സ്വന്തം മാന്യത കാത്തു സൂക്ഷിച്ച പെണ്ണിനെ സൃഷ്ടിച്ച ഇസ്ലാം, സാമ്രാജ്യത്വ ശക്തികളുടെ മോഹവരതയ്ക്ക് വിലങ്ങുതടി സൃഷ്ടിച്ച ഇസ്ലാം, പെണ്ണിന് അന്തസ് പ്രാധാന്യം ചെയ്ത ഇറാഖിന്റെ ബോർഡറിൽ നിന്ന് ഇങ്ങ് സൗദിയുടെ ഹറമിൽ വന്ന് സ്വതന്ത്രമായ ഒരു പെണ്ണിന് ഇബാദത്ത് നിർവഹിച്ചു പോകാൻ സ്വാതന്ത്ര്യമുള്ള അമ്നിന്റെ മണ്ണ് ബലദൻ ആമിന അത് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞു ഇസ്ലാമിന്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സമാധാനപൂർണമായ സ്വസ്ഥതയുള്ള ഒരു രാജ്യം എല്ലാ കാലഘട്ടത്തിലെയും മനുഷ്യന്റെ സങ്കല്പങ്ങളിലൊന്നായിരുന്നു. എന്നാൽ ലോകത്തതൊരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല, പ്രവാചകന്റെ കാലഘട്ടമല്ലാതെ എന്നതൊരു വലിയ ചരിത്രമാണ്. ശാന്തിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ
ആ ശാന്തി ഉണ്ടാകാൻ ആവശ്യമായ പടച്ചോന്റെ നിർദ്ദേശങ്ങൾ അത് പൂർണ്ണമായി പാലിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലെ സമാധാനത്തെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വേദഗ്രന്ഥങ്ങളിലുടനീളം ഒന്നാമതായി മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം, ജന്തുക്കളെപ്പോലെ മരിച്ച് പിരിയാനുള്ളതല്ല മനുഷ്യന്റെ ജീവിതം എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം മനുഷ്യ തലമുറ മറന്നതാണ് മനുഷ്യ തലമുറ ഇന്ന് അനുഭവിക്കുന്ന എന്ത് ദുരന്തത്തിൻ്റെയും കാരണം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഹൈക്കോടതിയുടെ ആർച്ചിൽ, കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ആർച്ചിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു വാചകമുണ്ട്, ഒരു വേദഗ്രന്ഥ വാചകം. സത്യമേവ ജയതേ, സത്യമേവ ജയതേ, സത്യമേ ജയിക്കുകയുള്ളൂ. മഹാഭാരത യുദ്ധ സന്ദർഭത്തിൽ ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിക്കുമ്പോൾ, അമ്മേ നമ്മൾ ജയിക്കുമോ എന്ന ചോദ്യത്തിന്, യഥോ ധർമ്മസ്ഥതോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്ന ഒരു പരാമർശമുണ്ട്. വേദങ്ങളെല്ലാം മനുഷ്യരെ ഈ ധർമ്മം പഠിപ്പിച്ചു. ഈ ധർമ്മത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക വഴിയാണ് മനുഷ്യർ സമാധാന ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന തിരിച്ചറിവ്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലം പ്രവാചകന്റെ മക്ക കാലഘട്ടത്തിൽ ജീവിച്ചു. ആ മക്ക കാലഘട്ടത്തിലെ പ്രവാചകന്റെ ജീവിതത്തിൽ അതവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായ കാര്യമാണ്. അള്ളാഹുവിനെ ശരിക്ക് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആരാണ് എന്ന് അറിയാത്ത, അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയും, വമാ യുക്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. ഖുർആനിലെ 12:106 വചനമാണ്. മനുഷ്യരിൽ മഹാഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിൽ വിശ്വസിച്ചത് അവനിൽ പങ്കു ചേർത്തുകൊണ്ടാണ്, ശിർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു ആ ജനതക്ക്. അപ്പൊ നിങ്ങൾക്കറിയാമോ, വിശ്വപ്രസിദ്ധനായ മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡിന് പ്രഗത്ഭനായ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, യുങ് എന്ന പേരിൽ. 30 കൊല്ലം അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള കേസുകളിൽ, മെന്റലി പ്രശ്നമുള്ള മാനസിക രോഗികളെ പരിശോധിച്ചതിൽ, രോഗികളെ പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തൽ, 30 കൊല്ലക്കാലത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് അതിതാണ്: എന്നെ സമീപിച്ചവരിൽ 87% വരുന്ന ആളുകളും ദൈവവിശ്വാസികളാണെങ്കിലും അവരിലെ ഭൂരിപക്ഷം ആളുകളും അചഞ്ചലമായി പടച്ചവനിൽ വിശ്വസിക്കുന്നവരായിരുന്നില്ല, അതുകൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് യുങ് വിലയിരുത്തുന്നുണ്ട്. ഹൈദരാബാദിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടും ഇതേ കാര്യം മനുഷ്യരെ അറിയിക്കുകയാണ്. ഏറ്റവും ശാന്തി ലഭിക്കാൻ അല അറിയുക, അള്ളാഹുവിനെ ഓർക്കുക വഴിയല്ലാതെ നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. ഒരു കാര്യം ഓർക്കണം, ജീവിതത്തിൽ നിങ്ങൾക്ക് ദാമ്പത്യത്തിൽ സമാധാനം വേണോ? ഒരു മകൻ എന്ന നിലയിൽ ഒരു നല്ല മകനാകാൻ സാധിക്കണമോ? ഒരു നല്ല ഭർത്താവാകാൻ സാധിക്കണമോ? ഒരു നല്ല പിതാവാകാൻ സാധിക്കണമോ? ഒരു നല്ല ചങ്ങാതിയാകാൻ സാധിക്കണമോ? ഒരു നല്ല അയൽവാസിയാകാൻ സാധിക്കണമോ? ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലും ഖൈറായ, നന്മ നിറഞ്ഞ, ശാന്തിപൂർണമായ ഒരു ജീവിതം ഉണ്ടാകണമോ? അല ബിദിക്കിരില്ല തുത്മയിന്നുൽ ഖുലൂബ്, അറിയുക. ഖുർആനിലെ 13:28 വചനമാണ്. സൂറത്ത് റഅദിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക വഴിയല്ലാതെ നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അഗ്നി പരീക്ഷ നേരിട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ ഇബ്രാഹിം നബിയോടുള്ള ചോദ്യം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യം, ആ ചോദ്യം എന്താണ്? ജിബ്രീലിന്റെ ചോദ്യം, എന്തിന് എന്റെ സഹായം ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം. ഇബ്രാഹിം നബി പറഞ്ഞു, ആവശ്യമില്ല, കാരണം ഞാൻ ഈ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടത് എന്തിന് എന്ന് കൃത്യമായി അറിയാവുന്നവനാണ് എന്റെ റബ്ബ്, എന്റെ നാഥൻ. ആ നാഥൻ എന്നെ രക്ഷപ്പെടുത്തുമെന്ന ബോധം അല്ലേ? ആരുടെ സഹായവും ഇല്ലാതെ അങ്ങ് നാബൽസ് എന്ന് പറയുന്ന പ്രദേശത്ത് അക്ഷരാർത്ഥത്തിലെ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട അബ്രഹാം എന്ന പ്രവാചകനെ വേദഗ്രന്ഥങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹസ്ബിയല്ലാ വനിഅമൽ വക്കീൽ വനിഅമൽ നസീർ വനിഅമൽ മൗല എന്ന ഉന്നതമായ ഒരാശയം, എനിക്ക് എന്റെ റബ്ബ് മതി.
അവനാണ് എന്റെ സംരക്ഷകൻ, അവനറിയാം ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന്. ഈ ഒരു വിശ്വാസമാണ് ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ടുള്ളത്. അറബ് ജനത, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ജനത, കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും മാൽത്തറകളും മക്ബറകളും ആരാധനകളായി കാണുന്ന ഒരു ജനത, ആ ജനതയോട് ഇസ്ലാം ഒന്നാമതായി സംസാരിച്ചത് ലോകത്തിന്റെ സിട്ടാവിനെ കുറിച്ചാണ്. ആകാശഭൂമികളെ കൺട്രോൾ ചെയ്യുന്ന അധിപതിയായ ആ അതീശാധികാരിയെ കുറിച്ചാണ്. പർവ്വതങ്ങളെ, സാഗരങ്ങളെ, കാട്ടാറുകളെ, കാനനങ്ങളെ എല്ലാം സംവിധാനിച്ച് പരിപാലിക്കുന്ന അജയ്യനും അനുഭവനും അദ്വിതീയനും അപ്രാപ്യനും പ്രപഞ്ചാതീതനുമായ കരുണാമയനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അതാണ് പ്രവാചകന്മാരുടെ കൈമുതൽ. നോഹ പ്രവാചകൻ 950 വർഷം മഹാപ്രളയമുണ്ടായെന്ന് നിങ്ങൾക്കറിയാം. കപ്പലിലേറിപ്പോകുമ്പോഴും ഈ ഒരു നിർഭയത്വം അല്ലേ? ഇറാ ഗുഹയിൽ, ദൗർ ഗുഹയിൽ പ്രവാചകൻ അഭയം പ്രാപിച്ചപ്പോ ശത്രുക്കൾ നമ്മളെ കാണുകയില്ലേ എന്ന ചോദ്യത്തിന് ഇന്നല്ലാഹു മഅനാ, അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്ന ആ ഒരു വല്ലാത്ത വിശ്വാസം. 313 വരുന്ന പ്രവാചകന്റെ അനുയായികൾ, പട്ടിണിപ്പാവങ്ങൾ ബദറിന്റെ രണഭൂമിയിൽ ഖുർആനിന്റെ 3-ാം അധ്യായം 123-ാമത്തെ വചനം, ആ വചനത്തിൽ പറയുന്നത് ബദർ യുദ്ധവേളയിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചു. ഞാൻ ഇവിടെ ഒരു കാര്യം മുസ്ലിങ്ങൾ ഇരിക്കുന്ന ഈ സദസ്സിൽ ഗൗരവമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് എണ്ണത്തിൽ കൂടുതൽ മുസ്ലിങ്ങളുണ്ട്. ലോകത്ത് ഇന്തോനേഷ്യ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ്. സുനാമികൾ അനവധി ആർത്തിരമ്പി വരുന്നത് ഇന്തോനേഷ്യയിലെ സുമാത്രയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. വേശ്യാലയങ്ങൾ തുരുതുരാ പെറ്റുണ്ടാകുന്ന, അല്ലെങ്കിൽ അവിടെ തിന്മയുടെ കൂമ്പാരത്തിലേക്ക് പോകുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സൃഷ്ടിച്ചു. ലോകത്തിലെ രണ്ടാം ഭൂരിപക്ഷം ഇന്ത്യയിലാണ് മുസ്ലിങ്ങൾ. ലോകത്തിന്റെ പല ദിക്കുകളിലും മുസ്ലിങ്ങൾ ജീവിക്കുന്നു. പക്ഷേ അവർക്ക് ഭയപ്പെടേണ്ടി വരുന്നു പലരെയും. എന്തുകൊണ്ടാണ്? മലവെള്ളപ്പാച്ചിലിൽ പാഞ്ഞു പോകുന്ന ചപ്പുചണ്ടികളെ പോലെ ഒഴുകിപ്പോകുന്ന ഒരു വിഭാഗമായി മുസ്ലിങ്ങൾ മാറി. എന്തേ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ശത്രു സൈന്യം മുസ്ലിങ്ങളുടെ നേരെ കഴുകന്മാർ ഭക്ഷണത്തളികയിലേക്ക് വരുന്ന പോലെ വരും. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അവരെണ്ണത്തിൽ കുറവായിരിക്കുമോ? ആ ജനത എണ്ണത്തിൽ കുറവായിരിക്കുമോ? നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ബൽ അൻതും കസീർ, അല്ല, അവർ ധാരാളം ഉണ്ടാവും, ധാരാളം ഉണ്ടാവും. പിന്നെ അവർക്ക് രണ്ട് രോഗം പിടിപെടും. അതേ ഈ ഓഡിറ്റോറിയത്തിലെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളോട് ഞാൻ ഇവിടെ ചോദിക്കുന്നത് എന്താണ് ആ രണ്ട് രോഗം? ഹബ്ബു ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പ്, അതേ ജീവിതത്തോടുള്ള ആർത്തി. ഇത് രണ്ടും പേടിയ ധർമ്മത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് ബോധമുള്ളവർക്ക് വരെ എന്റെ റബ്ബെന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശരിയല്ലേ? രാജാതിരാജനായ പടച്ചതമ്പുരാൻ, 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ കൺട്രോൾ ചെയ്യുന്ന പടച്ചതമ്പുരാൻ, മനുഷ്യന്റെ കണ്ണുകളെത്താത്ത ദൂരം ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന പടച്ചതമ്പുരാൻ, ആ പടച്ചതമ്പുരാൻ എന്നെ രക്ഷപ്പെടുത്തുമെന്ന ബോധമില്ലായ്മ, ആധുനിക ലോകത്തിന്റെ മുസ്ലിം നായകന്മാർക്ക് പിടിപെട്ടുപോയ ആധുനിക അഭിശപ്ത കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇല്ലേ? ശരിയല്ലേ? മനസ്സമാധാനമുണ്ടോ? വലാക്കിന്നൽ ഗിനാ ഇന്നൻ നഫ്സ് ഉണ്ടോ? ഉണ്ടോ? അല്ലേ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയത്തൻ മർളിയ. അല്ലേ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ആയത്ത് എന്താ പറയുന്നത്? സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, മൂന്ന് നിലക്കാണ് മനുഷ്യന്റെ മനസ്സ്. ഒന്ന് മുത്മഇന്നത്തായ മനസ്സ്, രണ്ടാമത്തത് നഫ്സുൽ ലവ്വാമ, മൂന്നാമത്തത് നഫ്സുൽ ലമ്മാറ. എന്താണ് നഫ്സുൽ ലമ്മാറ? ഇദ് ഈഗോ, സൂപ്പർ ഈഗോ എന്നൊക്കെ ഫ്രോയിഡ് പറഞ്ഞ മനസ്സിന്റെ മൂന്നവസ്ഥകളില്ലേ, അതാണോ? പരിശോധിക്കുകയാണ്. അവിടെ അല്ലാഹു പറഞ്ഞു, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. നഫ്സുൽ ലവ്വാമ, ആക്ഷേപകാരിയായ മനസ്സ്, ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് ഓർമ്മയുള്ള ദുഃഖങ്ങൾ. ഞാൻ എങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, ഞാൻ എങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല, ഞാൻ അങ്ങോട്ട് പോകാൻ പാടുണ്ടായിരുന്നില്ല, ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു മനസ്സ് മനുഷ്യർക്കുണ്ട്. രണ്ടാമത്തതോ നഫ്സുൽ ലമ്മാറയാണ്. വമാ ഉബരിയു നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസു ഇല്ലാ മാ റഹിമ റബ്ബി എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക്. ആരാ യൂസുഫ് നബി അലൈഹിസ്സലാം? ആരാ യൂസുഫ് നബി അലൈഹിസ്സലാം? നിങ്ങളറിയ, രാജകൊട്ടാരത്തിൽ
എല്ലാ സുഖങ്ങളോടെ ജീവിച്ച മഹാനായ യൂസുഫ് നബി, അബ്ദുൽ അസീസിന്റെ ഭാര്യ സുലേഖ, സുന്ദരിയായ പെൺകൊടി, അവരുടെ ഇംഗീതങ്ങൾ കൊത്തു ക്ഷണിക്കുമ്പോ സുമുഖനായ സുന്ദരനായ മഹാനായ യൂസുഫ് നബി പറയ, കാലമഅദല്ലാ, പെണ്ണേ ഇത് രാജകൊട്ടാരമാണ്, രാജാവിന്റെ അഭാവമാണ്, നീ എന്നെ ക്ഷണിക്കുകയാണ്, ഞാനൊന്നങ്ങ് മൂളിയാൽ ഒന്നങ്ങ് ചെരിഞ്ഞാൽ നീ എനിക്ക് വേണ്ടി വിധേയപ്പെടുമെന്ന് എനിക്കറിയാം, പക്ഷേ കാലമഅദല്ലാ, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറയാൻ നമ്മുടെ ജീവിക്കുന്ന നിങ്ങൾക്കറിയാലോ, വംശു ഫീ മനാകിബിഹ വഖുലു മിർ റിസ്കി, ആ ആയത്തുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കേരളം വിട്ടേ മറ്റൊരു നാട്ടിലേക്ക് നമ്മൾ ചേക്കേറിയത് വംശു ഫീ മനാകിബിഹ വഖുലു മിർ റിസ്കി എന്ന കാര്യമുള്ളത് കൊണ്ടാണ്. ഭൂമിയുടെ ഷോൾഡറിലൂടെ സഞ്ചരിച്ച് ഉപജീവനം തേടി ഒരു നാട്ടിൽ വരുമ്പോ അള്ളാഹുവിനെ മറന്നു പോകരുത്. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു ദിവസം എനിക്കുണ്ട് ഇല്ല, ഞാൻ ഒരിക്കലും തിന്മയിലേക്ക് ചെല്ലുകയില്ല. തിന്മയിലേക്ക് മനുഷ്യർ ചെല്ലുമ്പോ അശാന്തി ഉണ്ടാവും, പലിശയുമായി മനുഷ്യർ ബന്ധപ്പെടുമ്പോ അശാന്തി ഉണ്ടാവും, അധർമ്മവുമായി മനുഷ്യർ ബന്ധപ്പെടുമ്പോ